ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ജസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു രണ്ട് വലിയ സവാള എടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീളത്തിൽ തന്നെ അത് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ സവാള ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചൊരു സമയമെടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രൈ ആകുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ സവാള അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആയ സവാള ഒരു എന്താ പറയുക, ഈ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇനി ഇതൊരു ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കോരി മാറ്റി വെക്കാം. ആ എണ്ണയ്ക്കൊന്ന് പിന്നെ വലിച്ചെടുക്കണം. എന്നിട്ട് അതേ എണ്ണ തന്നെ നമുക്കവിടെ വെയിറ്റ് എടുത്ത് വെക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ക്ലീനായൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് കൈ വെച്ച് തിരുമ്മി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മസാല തേച്ചിട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം 1/2 മണിക്കൂർ ആവാനായിട്ടുണ്ട്. ഞാനിവിടെ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പം ഈ 2 ടീസ്പൂൺ എണ്ണ 1 ടീസ്പൂൺ നെയ്യ് മാത്രം മതി. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് അടപ്പൊക്കെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ എടുത്താൽ ഇത് അടി പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രേവി ഇത്രയൊരു തിക്കിലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് കൂടി വേവിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ ചുക്ക എല്ലാവരും ഉണ്ടാക്കി നോക്കണം.